പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം നമുക്കറിയാം പ്രോബബിലിറ്റി വരെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി വരെ എല്ലാം ഫിനിഷ് ചെയ്തു റെഡിയാക്കി വളരെ പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും സെക്കൻഡ് റൗണ്ട് റിവിഷനിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ചാപ്റ്റർ ടു ഫിഫ്റ്റീൻ ചാപ്റ്റർ വരെ സെക്കൻഡ് റൗണ്ട് റിവിഷൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ദെൻ ഒരു ട്വൻറ്റി ക്വസ്റ്റ്യൻ പെർ വീക്കിൽ പ്രാക്ടീസ് ചെയ്യണം ദെൻ അതിനുശേഷം നമ്മൾ തേർഡ് റൗണ്ട് റിവിഷൻ ഓൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒരു ടെൻ മോർ മോർ ദാൻ ടെൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനാണ് ബോർഡ് എക്സാമിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഓക്കെ ഒരു ത്രീ മന്ത്സ് ആക്ഷൻ പ്ലാൻ ആണ് ഇനി ദെൻ റിയൽ നമ്പേഴ്സിൽ ചെറിയ ടോപ്പിക്സ് ഒക്കെ യൂക്ലിഡ് ഡിവിഷൻ ലെമ ഒക്കെ ഡിലീറ്റഡ് പോർഷൻസ് ആണ് ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട് എൽ സി എം ആൻഡ് എച്ച് സി എഫ് റിലേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എച്ച് സി എഫ് ഇൻ ടു എൽ സി എം ഈക്വൾ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ദെൻ നെക്സ്റ്റ് ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പെൻഷൻ ദെൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസസ് ആണ് ഈ ചാപ്റ്ററിൽ റൂട്ട് ടു റൂട്ട് ഫൈവ് റൂട്ട് ത്രീ ഇസ് ദൻ ഇറാഷണൽ ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് അതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് കേട്ടോ ദൻ ഒരു 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 കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്റ്റീസ് ചെയ്യാം അതിന് ഡിസ്കഷനും ചെയ്യാം ഫു ക്വസ്റ്റ്യൻ വൺ ദി എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ടു നമ്പേഴ്സ് ആർ നയൻ ആൻഡ് ത്രീ സിക്സ്റ്റി റെസ്പെക്ടിവ്ലി എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ടു നമ്പേഴ്സ് ആർ നയൻ ആൻഡ് ത്രീ സിക്സ്റ്റി റെസ്പെക്ടിവ്ലി ഇഫ് വൺ നമ്പർ ഈസ് ഫോർട്ടി ഫൈവ് ഫൈൻ ദി അതർ നമ്പർ വൺ നമ്പർ ഈസ് ഫോർട്ടി ഫൈവ് ആൻഡ് ഫൈൻ ദി അതർ നമ്പർ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എച്ച് സി എഫ് ഇൻ എൽ സി എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി ആർ ടു നമ്പേഴ്സ് ദൻ എച്ച് സി എഫ് ഇൻ ഓ എൽ സി എം ഈക്വൽ ടു എ ഇൻ ടു ബി എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ എ ഇൻ ടു ബി എച്ച് സി എഫ് ഇൻ ഓൽ സി എം ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇവിടെ എച്ച് സി എഫ് ആൻഡ് എൽ സി എം പറഞ്ഞിരിക്കുന്നു നയൻ ആൻഡ് ത്രീ സിക്സ്റ്റി നയൻ ഇൻ ത്രീ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു വൺ നമ്പർ ഫോർട്ടി ഫൈവ് അനദർ നമ്പർ ബി മിസ്സിംഗ് നമ്പർ ബി ദൻ നയൻ ഇൻ ് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഫോർട്ടി ഫൈവ് ത്രീ സിക്സ്റ്റി ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്യാം എയ്റ്റ് ഫോർട്ടി ഫൈവ് സാർ ത്രീ സിക്സ്റ്റി എയ്റ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് സാർ ത്രീ സിക്സ്റ്റി നയൻ എയ്റ്റ് സാർ സെവൻറ്റി ടു എനദർ നമ്പർ ഈക്വൽ ടു സെവൻറ്റി ടു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു സെവൻറ്റി ടു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ടു മാർക്ക് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ദ നെക്സ്റ്റ് then next mm, find the hcf of find the hcf of find the hcf of 306 and 657 306 and 657 657 657 also find their lcm using their hcf also find their lcm യുക്ലിക് ഡിവിഷൻ ലെമ അപ്ലൈ ചെയ്യരുത് അങ്ങനെ ചോദിക്കത്തില്ല അപ്പോൾ അവിടെ നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യണം ഫാക്ടറൈസേഷൻ ചെയ്യാം ത്രീ നോട്ട് സിക്സ് സിക്സ് ഫിഫ്റ്റി സെവൻ ക്വസ്റ്റ്യൻ നോക്കുക ത്രീ നോട്ട് സിക്സ് സിക്സ് ഫിഫ്റ്റി സെവൻ ഫാക്ടറൈസ് ചെയ്യാം ഫാക്ടറൈസ് ചെയ്താൽ ഇതിങ്ങനെ തന്നെ ഒരുമിച്ച് ഫാക്ടറൈസ് ചെയ്യാം എൽ സി എം ഫാക്ടറൈസേഷൻ അല്ലേ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ സെപ്പറേറ്റ് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതി വെക്കാം ഇവിടെ നോക്കാം അങ്ങനെ സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം ത്രീ നോട്ട് സിക്സ് ദെൻ ടു വൺ ഫിഫ്റ്റി ത്രീ ത്രീ ഫിഫ്റ്റി വണ് അല്ലേ ദെൻ ഫിഫ്റ്റി വണ്ണില് അഗെയിൻ ത്രീ സെവൻറ്റീൻ സെവൻറ്റീൻ ഈസ് എ പ്രൈം നമ്പർ ദെൻ ത്രീ നോട്ട് സിക്സ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻറ്റീൻ ഓക്കെ ഓക്കെ കറക്റ്റ് അല്ലേ ദാ ടു ത്രീ വൺ ഫിഫ്റ്റി ത്രീ ദെൻ ത്രീ ഡിവൈഡ് ചെയ്തു ഫിഫ്റ്റി വൺ ദെൻ ത്രീ ചെയ്തു സെവൻറ്റീൻ ദെൻ സിക്സ് ഫിഫ്റ്റി സെവൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ഫാക്ടറൈസ് ത്രീ കൊണ്ടാണ് ഫാക്ടറൈസ് ആവുന്നത് ടു ത്രീ സാർ സിക്സ് വൺ ത്രീ സാർ ത്രീ ബാലൻസ് ടു നയൻ ദെൻ ത്രീ ത്രീ സെവൻ ട്വൻ്റി വൺ ത്രീ ദെൻ അഗെയിൻ ഫാക്ടറൈസ് സെവൻറ്റി ത്രീ സെ പ്രൈം നമ്പർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻറ്റി ത്രീ ഗ്രൂപ്പ് ചെയ്തു ഈക്വൽ നമ്പർ ത്രീ 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 ദൻ എച്ച് സി എഫ് ഈക്വൽ ടു ത്രീ ഇൻ ടു ത്രീ നയൻ എച്ച് സി എഫ് ഈക്വൽ ടു ത്രീ ഇൻ ടു ത്രീ നയൻ ത്രീ ഇൻ ടു ത്രീ നയൻ ഓക്കെ പെർഫെക്റ്റ് ആയല്ലോ പെർഫെക്റ്റ് ആയി ദ നെക്സ്റ്റ് ദൻ എച്ച് സി എഫ് ഇൻ എൽ സി എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എ ഇൻ ബി എച്ച് സി എഫ് ഇൻ എൽ സി എം ഈക്വൽ എ ഇൻ ബി എച്ചി എഫ് ഇൻഡു എൽസിക്വൽ എ ഇൻഡു ബി എചി എഫ് നയൻ എൽ സി എം അൻ ഏ ത്രീ നോട്ട് സിക്സ് ബി സിക്സ് ഫൈവ് സെവൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്ടി സെവൻ എൽ സി എം ഈക്വൽ ടു ത്രീ നോട്ട് സിക്സ് ഇൻടു സിക്സ് ഫിഫ്ടി സെവൻ ഡിവിടെ ബൈ നയൻ ഡിവിടെ ബൈ നയൻ കട്ട്താൽ കട്ട് 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 നയൻ ത്രീ നോട്ട് സിക്സ് കട്ട് ചെയ്താൽ നയൻ ത്രീ സാർ ട്വൻറ്റി സെവൻ ബാലൻസ് ത്രീ തേർട്ടി അപ്പോൾ ഫോർ തേർട്ടി സിക്സ് ഫോർ അപ്പോൾ നയൻ ഫോർ സാർ തേർട്ടി സിക്സ് ബാലൻസ് ത്രീ ത്രീ നോട്ട് സിക്സ് ദൻ തേർട്ടി ഫോർ ഇൻറ്റു സിക്സ് ഫിഫ്റ്റി സെവൻ പ്രൊഡക്റ്റ് ചെയ്യാം ട്വൻറ്റി എയ്റ്റ് ബാലൻസ് ടു ട്വൻറ്റി ടു ബാലൻസ് ടു ദൻ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫോർ പ്ലസ് ടു ട്വൻറ്റി സിക്സ് ട്വൻറ്റി വൺ ബാലൻസ് ടു ഫിഫ്റ്റീൻ പ്ലസ് ടു സെവൻറ്റീൻ ബാലൻസ് വൺ എയ്റ്റീൻ നയൻ എയ്റ്റ് ത്രീ ബാലൻസ് വൺ ടു ട്വൻറ്റി എയ്റ്റ് ബാലൻസ് ടു ട്വൻറ്റി ഫൈവ് ഫോർ സാർ ട്വൻ്റി ട്വൻറ്റി ടു ബാലൻസ് ടു സിക്സ് ഫോർ സാർ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി വൺ ബാലൻസ് ടു സെവൻറ്റീൻ ബാലൻസ് വൺ എയ്റ്റീൻ നയൻറ്റീൻ ദെൻ ബാലൻസ് ടു ടു ത്രീ ത്രീ എയ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് എൽ സി എഫ് അപ്പോൾ ലാർജർ നമ്പറാണ് കിട്ടുന്നത് ദെൻ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് എച്ച് സി എഫ് ഫാക്ടറൈസ് ചെയ്തു ഫാക്ടറൈസ് ചെയ്തു ഈക്വൽ ഗ്രൂപ്പിംഗ് ചെയ്തു ഈക്വൽ നമ്പേഴ്സ് ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ മീൻസ് ഈക്വൽ നമ്പർ ഗ്രൂപ്പ് ചെയ്തു ഗ്രൂപ്പ് ചെയ്തു ദെൻ എച്ച് സി എഫ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ നയൻ ദെൻ റോൾ എന്താണ് റിലേഷൻ എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു എ ഇൻ ബി എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു എ ഇൻ ബി എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു എ ഇൻ ബി നെക്സ്റ്റ് വളരെ മെയിൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പഠിക്കുക ബാക്കിയുള്ളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ കറക്റ്റ് ചെയ്യുക ഷോ ദാറ്റ് ഷോ ദാറ്റ് ഷോ ദാറ്റ് ദി നമ്പർ ഫോർ റേസ് ടു എൻ ദി നമ്പർ ഫോർ റേസ് ടു എൻ വേറെ എൻ ഇ സെ നാച്ചുറൽ നമ്പർ വേറെ എൻ ഇ സെ നാച്ചുറൽ നമ്പർ കനോട്ട് എൻഡ് വിത്ത് ദി ഡിജിറ്റ് സീറോ ഫോർ എനി നാച്ചുറൽ നമ്പർ എൻ കനോട്ട് എൻഡ് വിത്ത് ദി ഡിജിറ്റ് സീറോ ഫോർ എനി നാച്ചുറൽ നമ്പർ എൻ ഇപ്പം നമുക്കറിയാം എൻഡ് സീറോയിൽ എൻഡ് ചെയ്യണമെങ്കിൽ ദെൻ ടു ഓർ ഫൈവില് ഫാക്ടറൈസ് ആവുന്ന നമ്പേഴ്സാണ് മാക്സിമം സീറോയിൽ എൻഡ് ചെയ്ത് വരുന്നത് അല്ലേ ടെന്ന് ഹൺഡ്രഡ് തൗസൻഡ് ട്വൻ്റി തേർട്ടി ഫോർട്ടി അല്ലേ ടു ആൻഡ് ഫൈവിൽ ഫാക്ടറൈസ് ആയി കിട്ടുന്നതാണ് സീറോയിൽ എൻഡ് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഫോറേസ് ടു എൻ ഈക്വൽ ടു റ്റു റേസ് ടു ഓൾ റേസ്റ്റ് ടു എൻ ടൂറേസ് ടു എൻ എന്ന് എഴുതുക ഫോറേസ് ടു എൻ അല്ലേ ടു റേസ്റ്റ് ടു എൻ എന്ന് എഴുതി അല്ലേ ടു റേസ്റ്റ് ടു എൻ അപ്പോൾ അടിയിലെഴുതി വെക്കുക ഫോറേസ് ടു എൻ ഈക്വൽ ടു ടൂറേസ്റ്റ് ടു എൻ ദെൻ അടിയിലെഴുതുക ഇഫ് ദി നമ്പർ ഫോറേസ് ടു എൻ വേർ എൻഡ് വേർ ടു എൻഡ് വിത്ത് ദി ഡിജിറ്റ് സീറോ വേർ ടു എൻഡ് വിത്ത് ദി ഡിജിറ്റ് സീറോ ദെൻ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ ഫൈവ് ദെൻ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ ഫൈവ് ഓൺലി അടിയിൽ എഴുതുക ഓൺലി പ്രൈം ഇൻ ദി ഫാക്ടറൈസേഷൻ ഓഫ് ഫോറേസ്റ്റ് ടു എൻ ഈക്വൽ ടു ടു ഓൺലി പ്രൈം ഇൻ ദി ഫാക്ടറൈസേഷൻ ഓഫ് ഫോറേസ്റ്റ് ടു എൻ ഈസ് ടു ഫോറേസ് ടു എന്നിൽ ടു മാത്രമേ ഫാക്ടറൈസേഷനിൽ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ അല്ലേ ദെൻ ടു ആൻഡ് ഫൈവും കൂടി ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയാൽ ഡിവിസിബിൾ ബൈ ഫൈവ് ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് സീറോ എൻ്റെ വിത്ത് ഡിജിറ്റ് സീറോ ആവും സോ ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ദർ ആർ നോ അതർ പ്രൈംസ് ഇൻ ദി ഫാക്ടറൈസേഷൻ ഓഫ് ഫോറേസ്റ്റ് ടു എൻ ദർ ആർ

ഡിജിറ്റ് സീറോന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെക്കാം പ്രൈം ഫാക്ടർ ടു വന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ഫൈവും കൂടി എന്ത് ചെയ്യണം ഫാക്ടേഴ്സ് ആയിട്ട് വരണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എഴുതി വെച്ചല്ലോ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ ബെൽസ് ടോൾ Three bells toll at intervals of at intervals of nine comma twelve fifteen minute respectively. Fifteen minute respectively. If they start tolling together, if they start tolling together, after what time will they will they next toll together? After what time will they next toll together? അപ്പോൾ നമുക്ക് ഇതൊരു പ്രാക്ടിക്കൽ മൈൻഡഡ് ക്വസ്റ്റിനാണ് അപ്പോൾ ഒരു ബെൽ ത്രീ ബെൽസ് ഒരുമിച്ച് ടോൾ ചെയ്യുന്നു ഒരുമിച്ച് മുഴങ്ങുന്നു നയൻ ട്വൽവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ആ ടോൾ ഇൻ്റർവെൽസിൽ മുഴങ്ങുന്നു അപ്പോൾ അത് ഒരേ സമയത്ത് മുഴങ്ങുന്ന ഒരു കേസിൽ ദെൻ കുറേ സമയം കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അത് ആ ബെൽസ് എല്ലാം കൂടി ഒരേ ടൈമിന് അടിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആഫ്റ്റർ കേസ് അതായത് കുറേ ലോങ് കേസസ് ഒക്കെ വരുമ്പോൾ എൽ സി എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദെൻ കുറേ ബുക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനെല്ലാം കൂടി ഷോർട്ടാക്കി ഷോർട്ടാക്കി ഒതുക്കി വെക്കണമെങ്കിൽ നമുക്ക് എച്ച് സി എഫ് കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ ടോളിങ് ബെല്ല് റേസിങ് ട്രാക്കിൽ റണ്ണിങ് ഓരോ ത്രീ പേഴ്സൺസ് റണ്ണെയ്യുന്നത് അതൊക്കെ കാണുമ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുക ആഫ്റ്റർ കേസിലൊക്കെ വരുമ്പം എൽ സി എം ആണ് കൂടുതലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ദെൻ ഫൈൻഡ് എൽ സി എം ഓഫ് നയൻ ട്വൽവ് ആൻഡ് ഫിഫ്റ്റീൻ നയൻ ട്വൽവ് ഫിഫ്റ്റീൻ നമ്പേഴ്സിൻ്റെ എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുക എൽ സി എം ഈക്വൽ ടു ഒരുമിച്ച് ചെയ്താൽ മതി ത്രീ ത്രീ ഫോർ ഫൈവ് ദെൻ ത്രീ നമ്പേഴ്സിലിനി ഫാക്ടറൈസ് ആവുന്നില്ല ദെൻ എൽ സി എം ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് നയൻ ഇൻ ടു ട്വൻറ്റി ദാറ്റ് ഈസ് വൺ എയ്റ്റി എൽ സി എം ഈക്വൽ ടു വൺ എയ്റ്റി നിന്റെ അടിയിൽ എഴുതി വെച്ചേക്കെന്ത് ദി ബെൽസ് വിൽ ടോൾ ടുഗതർ ആഫ്റ്റർ വൺ എയ്റ്റി മിനിറ്റ്സ് ദറ്റ് ഈസ് ദി ബെൽസ് വിൽ ടോൾ ടുഗെദർ ആഫ്റ്റർ വൺ എയ്റ്റി മിനിറ്റ്സ് വൺ എയ്റ്റി മിനിറ്റിന് ശേഷമേ ഇനി ഒരുമിച്ചിട്ട് ആ ബെല്ല് മുഴങ്ങൂ മൂന്ന് ബെല്ലും കൂടി ഒരുമിച്ച് മുഴങ്ങുള്ളൂ അപ്പോൾ ആഫ്റ്റർ കേസിൽ ഒക്കെ വരുന്ന കേസ് നമുക്ക് എന്ത് ചെയ്യാം എച്ച് സി എഫ് സോറി എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ ഷോർട്ടാക്കി ഷോർട്ടാക്കി ചെയ്യേണ്ട കേസിലൊക്കെ എച്ച് സി എഫ് കാൽക്കുലേറ്റ് ചെയ്യാം ക്വസ്റ്റിൻ്റെ ഐ ഡി അനുസരിച്ചിട്ട് ാക്ടീസ് ആക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം നെക്സ്റ്റ് വൺ ഫൈൻ ദി എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ഫൈൻ ദി എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ഫോർ നോട്ട് ഫോർ ആൻഡ് നയൻറ്റി സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ ആൻഡ് നയൻറ്റി സിക്സ് ആൻഡ് വേരിഫൈ ദാറ്റ് ആൻഡ് വേരിഫൈ ദാറ്റ് എച്ച് സി എഫ് ഇൻഡു എൽ സി എം ഈക്വൾ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആൻഡ് വേരിഫൈ ദാറ്റ് എച്ച് സി എഫ് ഇൻഡു എൽ സി എം ഈക്വൾ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇവിടെ നോക്കുക ഫോർ നോട്ട് ഫോർ ആൻഡ് ഏതൊക്കെയാ മക്കൾ ഫോർ നോട്ട് ഫോർ ആൻഡ് നയൻറ്റി സിക്സ് ആണേ ദെ ഫാക്ടറൈസ് ചെയ്യുക ഫോർ നോട്ട് ഫോറിന് ചെയ്യാം ആദ്യം ടു ടു നോട്ട് ടു വൺ സീറോ വൺ അഗൈൻ പോകുന്ന കേസ് ഏതുള്ളത് വൺ സീറോ വണ്ണിൽ പോകുന്ന നമ്പർ ഉണ്ടോ ഫാക്ടേഴ്സിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് കിട്ടത്തിണ്ടോ കിട്ടില്ല അവിടെ വെച്ചു ദെൻ നയൻറ്റി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് ടു ട്വൻറ്റി ഫോർ ടു ട്വൽവ് ടു സിക്സ് ടു ത്രീ ത്രീ വൺ ദെൻ ഫാക്ടേഴ്സ് ഏതാണ് ഫാക്ടേഴ്സ് ഫോർ നോട്ട് ഫോർ ടു ഇൻറ്റു ടു ഇൻറ്റു വൺ സീറോ വണ്ണ് ടു ഇൻറ്റു ടു ഇൻറ്റു വൺ സീറോ വണ് ദ നയൻറ്റി സിക്സ് ഈക്വൽ ടു റ്റു റേസ് ടു വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ ടു റേസ്റ്റ് ഫൈവ് ഇൻറ്റു ത്രീ ടു റേസ്റ്റ് ഫൈവ് ഇൻറ്റു ത്രീ ദെൻ എച്ച് സി എഫ് കാൽക്കുലേറ്റ് ചെയ്യുക എച്ച് സി എഫ് ഈക്വൽ ടു ടു റേസ്റ്റ് ടു ടു ഇൻറ്റു വൺ നോട്ട് വൺ അല്ലേ അതിന് നമുക്ക് അങ്ങനെ എഴുതാം ടു റേസ്റ്റ് ടു ഇൻറ്റു വൺ നോട്ട് വൺ എച്ച് സി എഫിൽ കോമൺ നമ്പേഴ്സ് ലോവസ്റ്റ് പവർ ആണ് എച്ച് സി എഫിൽ എടുക്കേണ്ടത് അപ്പോൾ ഈക്വൽ നമ്പർ ആണ് ടു ടു അതിൽ ലോവസ്റ്റ് പവർ ആരാ ടു റേസ്റ്റ് ടു എച്ച് സി എഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോവസ്റ്റ് പവറാണ് എടുക്കേണ്ടത് ടു റേസ്റ്റ് ടു ത്രീ കോമൺ ഇല്ല വൺ നോട്ട് വൺ കോമൺ ഇല്ല ദ ഫോർ എച്ച് സി എഫ് ഈക്വൽ ടു ഫോർ എച്ച് സി എഫ് ഈക്വൽ ടു ഫോർ ദെൻ എൽ സി എമ്മില് കോമൺ നമ്പർ ഹയസ്റ്റ് പവറാണ് എടുക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കണേ എച്ച് സി എഫിൽ കോമൺ നമ്പേഴ്സ് ലോവസ്റ്റ് പവർ എൽ സി എം കോമൺ നമ്പർ ഹയസ്റ്റ് പവർ ദെൻ എൽ സി എം ഈക്വൽ ടു ഹയസ്റ്റ് പവർ ആരാ കോമൺ നമ്പറിൽ ടു റേസ് ടു ഫൈവ് ഇൻറ്റു ദെൻ റിമൈനിങ് നമ്പേഴ്സ് കംപ്ലീറ്റ് എഴുതണം വൺ നോട്ട് വൺ ഇൻറ്റു ത്രീ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും എഴുതണം തേർട്ടി ടു ഇൻറ്റു ത്രീ നോട്ട് ത്രീ തേർട്ടി ടു ഇൻറ്റു ത്രീ നോട്ട് ത്രീ മീൻസ് സിക്സ് സീറോ സിക്സ് നയൻ സീറോ നയൻ സിക്സ് നയൻ സിക്സ് നയൻ നയൻ സിക്സ് നയൻ സിക്സ് ആണ് എൽ സി എം ദെൻ വെരിഫിക്കേഷൻ എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഫോർ ഇൻറ്റു നയൻ സിക്സ് നയൻ സിക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക സിക്സ് ഫോസാർ ട്വൻറ്റി ഫോർ ബാലൻസ് ടു നയൻ ഫോർ സാർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ബാലൻസ് ത്രീ സിക്സ് ഫോസാർ ട്വൻറ്റി ഫോർ

വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ദ റിലേഷൻ എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൃത്തിയായിട്ട് അത് പ്രാക്ടീസ് ചെയ്യേണ്ട കേസുവാണ് അല്ലെ യാതൊരു തർക്കവും ഇല്ല ഓക്കെ അപ്പോൾ തന്നെ ഫാക്ടറൈസേഷൻ ചെയ്തു എൽ സി എം എച്ച് സി എഫ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ നമ്പർ ലോവസ്റ്റ് പവർ എച്ച് സി എഫ് ഈക്വൽ നമ്പർ ഹയസ്റ്റ് പവർ എൽ സി എം ആൻഡ് റിമൈനിങ് മ്പേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് റിമൈനിങ് നമ്പേഴ്സ് റിമൈനിങ് നമ്പേഴ്സും കൂടി എഴുതണം എച്ച് സി എഫിൽ ഈക്വൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന ഈക്വൽ നമ്പേഴ്സ് മാത്രമല്ല കോമൺ നമ്പേഴ്സിൽ ഹയസ്റ്റ് പവർ എൽ സി എമ്മിൽ എടുക്കും കോമൺ നമ്പേഴ്സിൽ ലോവസ്റ്റ് പവറാണ് എച്ച് സി എഫിൽ എടുക്കുക അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് ഫൈൻഡ് എച്ച് സി എഫ് ഓഫ് ഫൈൻഡ് എച്ച് സി എഫ് ഓഫ് വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോർ കോമാ നയൻറ്റി സിക്സ് കോമാ നയൻറ്റി സിക്സ് ആൻഡ് ഫിഫ്റ്റി ഫോർ വൺ ഫോർട്ടി ഫോർ നയൻറ്റി സിക്സ് ആൻഡ് ഫിഫ്റ്റി ഫോർ ബൈ പ്രൈങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രൈ പ്രൈം ഫാക്ടറൈസേഷൻ വൺ ഫോർട്ടി ഫോർ നയൻറ്റി സിക്സ് ആൻഡ് ഫിഫ്റ്റി ഫോർ എല്ലാത്തിനെയും പ്രൈം ആക്കുക വൺ ഫോർട്ടി ഫോർ ഡിവൈഡഡ് ടു ചെയ്യുക സെവൻറ്റി ടു

ദൻ ഫിഫ്റ്റി ഫോർ ടു ട്വൻറ്റി സെവൻ ത്രീ നയൻ ത്രീ ത്രീ ദീസ് ഫിഫ്റ്റി ഫോറിൽ ത്രീ റേസ് ടു ത്രീ ഇൻ ടു ദെൻ കോമൺ നമ്പർ ടു ടു ആൻഡ് ത്രീ 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 ദെൻ ടു ലോവസ്റ്റ് പവർ വൺ ആണ് അപ്പോൾ ടു റേസ് ടു വൺ ഓർ ടു ത്രീ റേസ് ടു ടു ത്രീ ത്രീ റേസ് ടു ത്രീ ലോവസ്റ്റ് പവർ ത്രീ 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 ടു സാർ സിക്സ് എച്ച് സി എഫ് ഈക്വൽ ടു സിക്സ് അപ്പോൾ കോമൺ നമ്പേഴ്സ് ലോവസ്റ്റ് പവർ എച്ച് സി എഫ് കോമൺ നമ്പർ ഹയസ്റ്റ് പവറാണ് എച്ച് എൽ സി എമ്മിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ നല്ലവണ്ണം അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യന്നെ ഓക്കേ വേറെ പരിപാടിയൊന്നുമില്ല നല്ലവണ്ണം അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ After, after, how many decimal places will the after, how many decimal places will the decimal expansion of decimal expansion of after, how many decimal places will the decimal expansion of 23 divided by 23 divided by 2 raised to 4 into 5 raised to 3. 23 divided by 2 raised to 4 into 5 raised to 3. Then 2 raised to m into 5 raised to n. The denominator expansion form is 2 raised to m into 5 raised to n. That fraction is called a terminating decimal expansion. ഇറ്റ് കനോട്ട് ബി ഓഫ് ദി ഫോം ടൂറേസ് ടു എം ഇൻ ് ടൂറേസ് ഫൈവ് റേസ് ടു എന്ന് ദാറ്റ് നമ്പർ ഈസ് നോൺ ടെർമിനേറ്റിംഗ് റക്കറിങ് അല്ലേ ദൻ ടു റേസ്റ്റ് ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ത്രീ ദിറ്റ് ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആണ് എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഹൗ മെനീ ഡെസിമൽ പ്ലേസ് ആ ടെർമിനേറ്റഡ് നമ്പറിന് എത്ര ഡെസിമൽ പ്ലേസിലാണ് അത് ടെർമിനേറ്റ് ആവുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ട്വൻറി ത്രീ ഡിവൈഡ് ബൈ ദെൻ പവർ ഓഫ് ടു ആൻഡ് ത്രീ സെയിം ടു ആൻഡ് ഫൈവ് സെയിം ആക്കുക പവർ ഓഫ് ടു ആൻഡ് ഫൈവ് സെയിം ആക്കണം ആണ് പവർ ടു വരുന്നത് ദെൻ ത്രീ ആണ് ഫൈവിൻ്റെ പവർ ഫിഫ്തിൻ്റെ പവർ ത്രീയാണ് അല്ലേ ദെൻ സെയിം ആക്കാൻ മൾട്ടിപ്ലയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഫൈവ് ഫൈവിൻ്റെ പവർ ഫോർ ആക്കണം ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ടു റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ത്രീ ഇൻ ഫൈവ് ന്യൂമറേറ്റർ ഇൻ ടു ഫൈവ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലയിങ് ബോത്ത് നോമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഫൈവ് ഫൈവ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു ദെൻ ഫൈവ് റേസ് ടു ത്രീ കൺവേർട്ടഡ് ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ ആക്കണം കേട്ടോ അതാണ്ട് ടു റേസ് ടു ത്രീയെ ടൂറേസ് ടു റ്റൂ റേസ്റ്റ് ടു ഫോറിനെ ടു റേസ്റ്റ് ടു ത്രീ ആക്കാൻ പ്രയാസമാണ് അപ്പോൾ ഞാനെന്ത് ചെയ്തു ദെൻ പവേഴ്സ് ഓഫ് ടു ആൻഡ് ഫൈവ്സ് ആർ ഈക്വൽ ടു ആൻഡ് ഫൈവിൻ്റെ പവർ സെയിം ആക്കണം ദെൻ മൾട്ടിപ്ലയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഫൈവ് ദെൻ ട്വൻറ്റി ത്രീ ഇൻറ്റു ഫൈവ് വൺ വൺ ഫൈവ് ദെൻ ടു റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ ടു റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ ദെൻ വൺ വൺ ഫൈവ് ഡിവൈഡഡ് ബൈ ടു റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ ടെൻ റേസ് ടു ഫോർ ടെൻ റേസ് ടു ഫോർ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് എ റേയ്സ് ടു എം ഇൻഡു എ റേ ബി റേസ് ടു എൻ ഈക്വൽ എ ബി ഓൾ റേസ് ടു എം എ റേസ് ടു എം ഇൻ ബി റേസ് ടു എം എന്നാണ് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ എ ബി ഓൾറെയ്സ് ടു എം അതായത് ബെയ്സസ് ആർ അൺ ഈക്വൽ പവേഴ്സ് ആർ ഈക്വൽ ബെയ്സസ് ആർ അൺ ഈക്വൽ പവേഴ്സ് ആർ ഈക്വൽ ദെൻ പ്രൊഡക്റ്റ് ഓഫ് ബെയ്സസ് ആൻഡ് പുട്ട് സെയിം പവർ ടു ഇൻറ്റു ഫൈവ് ടെന്ന് ടെൻ റേസ് ടു ഫോർ ദെൻ വൺ വൺ ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡ് സീറോ പോയിൻറ്റ് സീറോ വൺ വൺ ഫൈവ് ദറ്റ് ഈസ് ആഫ്റ്റർ ഫോർ ഡെസിമൽ പ്ലേസസ് വൺ ടു ത്രീ ഫോർ ഫോർ ഡെസിമൽ പ്ലേസസ്സിൽ നമ്പർ എൻഡ് ചെയ്യുന്നു ഫോർ ഡെസിമൽ പ്ലേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ടെർമിനേറ്റ് ആർ നോൺ ടെർമിനേറ്റ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് വിൽ ദ എൻറ്റ് വിത്ത് ഗിവൻ നമ്പർ എന്നൊക്കെ ചോദിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഇവിടെ അടിയിൽ ആൻസർ എഴുതി വെക്കുക ഫോർ ഡെസിമൽ പ്ലേസസ് എന്ന് എഴുതിയ ഫോർ പ്ലേസസ് എന്ന് എഴുതി വെക്കുക റൈറ്റ് വെതർ റൈറ്റ് വെദർ ദി റാഷണൽ നമ്പർ ദി റാഷണൽ നമ്പർ 13 divided by 13, 13 divided by 3125, 3, 3125 has a decimal expansion which is terminating or non terminating repeating, which is terminating or non terminating repeating. Then factorization of denominator 3125. ഫാക്ടേഴ്സ് ഫൈവ് സിക്സ് തേർട്ടി ബാലൻസ് ടു ട്വൻറ്റി ഫൈവ് എഗെയിൻ ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് എഗെയിൻ ഫൈവ് ട്വൻറ്റി ഫൈവ് എഗെയിൻ ഫൈവ് 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 വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് തേർട്ടീൻ ഡിവൈഡഡ് ബൈ ഫൈവ് റേസ് ടു ഫൈവ് അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് ഫൈവ് റേസ് ടു എം ഇൻ ടു 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 റേസ് ടു എൻ എം എൻ്റെ മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഫൈവ് റേസ് ടു എം ഇൻ ടു റേസ് ടു എൻ ഫോമിലായി കിട്ടിയാൽ ഇറ്റ് ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ ദോൺലി ഫൈവ് റേസ് ടു എം മാത്രമേ ഉള്ളൂ അല്ല ഇൻ ടു റ്റു റേസ് ടു സീറോ എഴുതി ടു റേസ് ടു സീറോ വൺ ആണ് വൺ ഇൻറ്റു ഫൈവ് റേയ്സ് ടു ഫൈവ് ദർഫോർ അടിൽ എഴുതി വെക്കുക ദ ഡിനോമിനേറ്റർ ഓഫ് ദി ഗിവൻ റാഷണൽ നമ്പർ ഈസ് ഓഫ് ദി ഫോം ഫൈവ് റേസ് ടു എം ഇൻ ടുസ് ടു എൻ ദർഫോർ ഇറ്റ് ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഇനി ഓൺലി ടു റേസ് ടു സംതിങ് ആണെങ്കിലോ ടു റേസ് ടു പവർ ആണെങ്കിലോ ദെൻ ഫൈവ് റേസ് ടു സീറോ എന്ന് എഴുതാം ഓക്കെ ത്രീ ഓർ മറ്റനദർ നമ്പേഴ്സ് വന്നാൽ ഒരിക്കലും എന്തില്ല ടെർമിനേറ്റ് ആവില്ല ഫൈവ് ഓൺലി വന്നാൽ ടു റേസ് ടു സീറോ ചെയ്യാം ടു ഓൺലി വന്നാൽ ഫൈവ് റേസ് ടു സീറോ ചെയ്യാം അപ്പോൾ ഇറ്റ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഗിവൻ റേഷൻ നമ്പർ ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദി ഫോം ഫൈവ് റേസ് ടു എം ഇൻ ടു എൻ ദർ ഫോർ ഇറ്റ് ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പെൻഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് ഗിവൺ ദാറ്റ് എച്ച് സി എഫ് ഓഫ് എച്ച് സി എഫ് ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് two thousand five twenty six 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 double zero six thousand six hundred is forty. C equal to forty. A, C equal to forty. LCM equal to LCM of two thousand five hundred twenty six six zero zero equal to two fifty two in K. Two fifty two in K. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ദെൻ എച്ച് സി എഫ് ഇൻ എൽ സി എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എനി വെക്കാലോ എച്ച് സി എഫ് ഇൻ എൽ സി എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എ ഇൻറ്റു ബി ടു ഫൈവ് ടു സീറോ ഇൻറ്റു സിക്സ് സിക്സ് സീറോ സീറോ ഈക്വൽ ടു ഫോർട്ടി ഇൻറ്റു ടു ഫിഫ്റ്റി ടു ഇൻറ്റു കെ ടു ഫിഫ്റ്റി ടു ഇൻ കെ ആണ് ദെൻ കെ സീക്വൽ ടു ടു ഫൈവ് ടു സീറോ ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ഇൻറ്റു ഫിഫ്റ്റി ടു സീക്വൽ ടു കെ ദെൻ ഫോർട്ടി ട്രാൻസ്പോർസ് ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ബൈ ഫോർട്ടി ടു ഫിഫ്റ്റി ട്രാൻസ്പോഴ്സ് ലെഫ്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി ടു ദെൻ സീറോ സീറോ കട്ട് ചെയ്തു ദെൻ ടു ഫിഫ്റ്റി ടു ഫോർ കട്ട് ചെയ്തു സിക്സ് ട്വൻറ്റി ഫോർ ബാലൻസ് വണ്ണ് ത്രീ സിക്സ്റ്റി ത്രീ ദെൻ ടു ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ടു കറക്റ്റ് കട്ട് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും ടു കൊണ്ട് കട്ട് ചെയ്താൽ ത്രീ ത്രീ സീറോ സീറോ ദെൻ ടു കൊണ്ട് കട്ട് ചെയ്താൽ വൺ ട്വൻ്റി സിക്സ് ദെൻ അഗെയിൻ ടു കട്ട് ചെയ്താൽ വൺ സിക്സ് ഫൈവ് സീറോ ദൻ അഗൻ ടു കട്ട് ചെയ്താൽ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ കട്ട് ചെയ്തു കേസ് ഈക്വൽ ടു വൺ സിക്സ് ഫൈവ് സീറോ കേസ് ഈക്വൽ ടു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒരു മിസ്സിങ് നമ്പർ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ടൈപ്പിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാക്കി തന്നിരിക്കുകയാണ് കേസ് ഈക്വൽ ടു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ഒരു നല്ലൊരു ആക്കിയിട്ട് തന്നിരിക്കുന്നു എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു എ ഇൻറ്റു ബി ലാർജർ നമ്പർ തന്നാലും അതിൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും സിമ്പിൾ ആയിരിക്കും കേട്ടോ കട്ട് ചെയ്യാനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കതിനെ പറ്റും ലാർജർ നമ്പർ തന്നാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു പ്രയാസമില്ല വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് വണ് ഒരു ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റിനും കൂടി എഴുതുക ആ സെക്ഷനിൽ ഒരു ക്വസ്റ്റിനും കൂടി എഴുതിയേക്കുക റൈറ്റ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ത്രീ ബൈ എയ്റ്റ് റൈത്ത് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ത്രീ ബൈ എയ്റ്റ് വിത്തൗട്ട് ആക്ച്വൽ കാൽക്കുലേഷൻ റൈത്ത് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ത്രീ ബൈ എയ്റ്റ് വിത്തൗട്ട് ആക്ച്വൽ കാൽക്കുലേഷൻ ആക്ച്വൽ കാൽക്കുലേഷൻ നടത്തരുത് ദെൻ ഡിനോമിനേറ്റർ ഓഫ് ത്രീ ബൈ എയ്റ്റ് എയ്റ്റ് ഫാക്ടർ റൈസ് ടു ഇൻ ഫോർ ടു ദൻ ത്രീ ബൈ ടു റേസ് ടു ത്രീ

ടെൻ റേസ് ടു ത്രീ ടു ബേസസ് ആർ അൺ ഈക്വൽ പവേഴ്സ് ആർ ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് ബേസസ് ആൻഡ് പുട്ട് സെയിം പവർ ദെൻ ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ദറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ഇപ്പോൾ ഡിസിമൽ എക്സ്പാൻഷൻ വിതഔട്ട് ആക്ച്വൽ കാൽക്കുലേഷൻ കാൽക്കുലേഷൻ നടത്തില്ല ഡെസിമൽ കിട്ടി കാൽക്കുലേഷൻ ചെയ്തില്ല ഡെസിമൽ കിട്ടി ഓക്കെ ദൻ ഡിനോമിനേറ്റർ ഇസ് ഓഫ് ദി ഫോം 2 raised to m into uh, uh, 5 raised to m into 2 raised to n that is called a terminating decimal expansion the given fraction 3 by 8 is 3 by 2 raised to 3 then multiplying 5 raised to 3 both numerator and denominator we get 0 0.375 okay ബൈ ഹാർട്ട് പഠിക്കേണ്ട കേസാണ് ഇനി അറിയുന്നത് അത് ഞാൻ ബൈ ബൈഹാർട്ടായിട്ട് നിങ്ങളെക്കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്യുക റൂട്ട് ടു ഈ സേനി റാഷണൽ റൂട്ട് ഫൈവ് ഈസ് സാനി ഇറാഷണൽ റൂട്ട് സെവൻ ഈ സൈനി റേഷണൽ റൂട്ട് ത്രീ ഈ സാനി റാഷണൽ ബൈഹാർട്ടാക്കിയിട്ട് റിവിഷൻ ക്ലാസ്സിൽ നിങ്ങളെക്കൊണ്ട് ഞാൻ അത് എഴുതിപ്പിക്കും ബൈ ബൈഹാർട്ടാക്കിയിട്ട് പഠിച്ചിരിക്കണം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു മൂന്നാല് പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റ്യൻ വൺ ക്വസ്റ്റ്യൻ വണ് എഴുതുക ഷോ ദാറ്റ് ഷോ ദാറ്റ് ത്രീ റൂട്ട് സെവൻ ഈസ് എ നിറേഷണൽ നമ്പർ ത്രീ റൂട്ട് സെവൻ ഈസ് എ നിറേഷണൽ നമ്പർ ആപ്ലിക്കേഷൻ ആണ് ത്രീ റൂട്ട് സെവൻ ഈസ് എ നിറേഷണൽ നമ്പർ നമുക്ക് അവിടെ എന്തെഴുതി സാധാരണ നമ്പർ ലെറ്റ് ത്രീ റൂട്ട് സെവൻ ഈസ് എ റാഷണൽ നമ്പർ ദെൻ ത്രീ റൂട്ട് സെവൻ ഈക്വൽ ടു പി ബൈ ക്യു പി ആൻഡ് ക്യു ആർ കോപ്രൈം ഇൻറ്റിജർ കോപ്രൈം ഇൻറ്റിജർ ക്യു നോട്ട് ഈക്വൽ ടു സീറോ കോപ്രൈം ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ വണ്ണ് മാത്രം ഫാക്ടറായിട്ട് വരുന്നതാണ് കോപ്രൈം ഇൻറ്റിജർ പി ആൻഡ് ക്യു ആർ കോപ്രൈം ഇൻറ്റിചർ ക്യു നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ദെൻ വേണ്ട ത്രീ ഇൻ ് റൂട്ട് സെവൻ അല്ലേ റൂട്ട് സെവൻ ഈക്വൽ ടു പി ബൈ ക്യൂ ഇൻറ്റു വൺ ബൈ ത്രീ ത്രീ ട്രാൻസ്പോസ് റൈറ്റ് സൈഡ് ക്രോസ് ചെയ്യണ്ട ത്രീ ട്രാൻസ്പോസ് റൈറ്റ് സൈഡ് ദെൻ റൂട്ട് സെവൻ ഈക്വൽ ടു പി ബൈ ത്രീ ക്യൂ പി ഇൻറ്റു വണ് പി ത്രീ ഇൻറ്റു ക്യു ത്രീ ക്യു റൂട്ട് സെവൻ ഈക്വൽ ടു പി ബൈ ക്യു അടിയിൽ എഴുതി വെക്കണത് പി ആൻഡ് ക്യു ആർ ഇൻഡിചേഴ്സ് ദർ ഫോർ പി ബൈ ത്രീ ക്യു ഈസ് എ റേഷണൽ നമ്പർ അപ്പൊ ഇത് ഇൻഡീജർ ആണെങ്കിൽ പി ബൈ ത്രീ ക്യൂസ് എ റേഷണൽ നമ്പർ ബട്ട് വി നോ ദറ്റ് ബട്ട് വി നോ ദ നമുക്കറിയാം റൂട്ട് സെവൻ ഈസ് എൻ ഇറേഷണൽ നമ്പർ സെവൻ ഈസ് എൻ ഇറേഷണൽ നമ്പർ ഇറാഷണൽ ഈക്വൽ ടു റേഷണൽ എന്ന് പറയാൻ പറ്റുമോ റേഷണൽ ഈക്വൽ ടു ഇറാഷണൽ എന്ന് പറയാൻ പറ്റുമോ റൂട്ട് ടു ഇസ് ടു ടു എന്ന് പറയാൻ പറ്റുമോ റൂട്ട് ടു ഇസ് ടു ത്രീ എന്ന് പറയാൻ പറ്റുമോ റാഷണൽ നോട്ട് ഈക്വൽ ടു ഇറാഷണൽ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം ഇറ്റ് ഈസ് ദെയർ ഫോർ അവർ അസംഷൻ ഈസ് റോങ് നമ്മൾ അസ്യൂം ചെയ്ത റോങ് ആണ് അവർ അസംഷൻ ഈസ് റോങ് വി കൺക്ലൂഡ് ദാറ്റ് ത്രീ റൂട്ട് സെവൻ ഈസ് എൻ ഇറാഷണൽ നമ്പർ അപ്പോൾ ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇപ്പോൾ ചോദിക്കുക പണ്ടൊരു ഫോർമാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട് ഇപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത് ഫസ്റ്റ് എന്ത് പറയും റൂട്ട് സെവൻ ഇറാഷണൽ നമ്പർ പ്രൂ ദാറ്റ് ഇറാഷണൽ നമ്പർ അടിയിലാത്ത സെക്കൻഡ് സബ് ക്വസ്റ്റിനായിട്ട് എന്ത് വരും ഓൾസോ ഷോ ദാറ്റ് അങ്ങനെ സബ് ആയിട്ട് ക്വസ്റ്റിൻസ് ആണ് വരിക അത് ശ്രദ്ധിക്കുക ഒന്നുകൂടി പറയും ചെയ്തു ഇറ്റ് 3 root 7 is equal to p by q, p and q are cop prime integer q not equal to 0, cop prime integer it is divisible only one cop prime integer uh, q not equal to 0. Then root 3 transpose right side, then root 7 is equal to p q by q into 1 by 3, root 7 is equal to p by 3 q. പി ആൻഡ് ക്യു ആർ കോപ്രൈമിൻറ്റിച്ചർ പി ബൈ ത്രീ ക്യൂ ഈസ് എ റേഷണൽ നമ്പർ ബട്ട് വി നോ ദാറ്റ് റൂട്ട് സെവൻ ഈസ് എൻ ഇറാഷണൽ അവർ അസംഷൻ ഈസ് റോങ് വി കൺക്ലൂഡ് ദാറ്റ് ത്രീ റൂട്ട് സെവൻ ഇസ് എൻ ഇറാഷണൽ നമ്പർ എന്ന് എഴുതി വെക്കണം ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇത് സാധാരണ ഫോർ മാർക്കിന് ചോദിക്കുന്നത് ഇത് ടു മാർക്കിനെ ചോദിക്കത്തുള്ളൂ കാരണം അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരിക്കും പ്രൂ ദാറ്റ് റൂട്ട് സെവൻ ഈസ് എ ഇറാഷണൽ നമ്പർ എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഡണ്ടൻ ഷോ ദാറ്റ് നെക്സ്റ്റ് വൺ ഷോ ദാറ്റ് ഷോ ദാറ്റ് ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഇസ് എൻ ഇറാഷണൽ നമ്പർ ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഇസ് എൻ ഇറാഷണൽ നമ്പർ ഓക്കെ ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഇസ് എൻ ഇറാഷണൽ നമ്പർ ഓക്കെ അപ്പോൾ നമുക്കറിയാം ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാത്തിലും സാധാരണ പോലെ തന്നെ ലെറ്റ് അസ്യൂം ദാറ്റ് അല്ലേ ലെറ്റ് എസ് എസ് യു ദാറ്റ് ത്രീ മൈനസ് റൂട്ട് ടു ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഈസ് എ റാഷണൽ നമ്പർ എന്ന് എഴുതിക്കുക ലെറ്റ് ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഈസ് എ റാഷണൽ നമ്പർ ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഇസ് ഈക്വൽ ടു പി ബൈ ക്യു പി ആൻഡ് ക്യു ആർ ഇൻറ്റീച്ചർ കോപ്രൈം ഇൻറ്റീച്ചർ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ അതങ്ങ് പഠിച്ചോളാം ദെൻ മൈനസ് ഫൈവ് റൂട്ട് ടു ട്രാൻസ്പോഴ്സ് റൈറ്റ് പി ബൈ ക്യൂ ലെഫ്റ്റ് ത്രീ മൈനസ് പി ബൈ ക്യൂസ് ഈക്വൽ ടു ഫൈവ് റൂട്ട് ടു എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോട്ടെ അത് പോസിറ്റീവായി അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരിക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ത്രീ ക്യൂ മൈനസ് പി ബൈ ക്യൂ ദറ്റ് ഈസ് ഫൈവ് റൂട്ട് ടു ദെൻ ത്രീ ക്യൂ മൈനസ് പി ബൈ ക്യൂ ഫൈവ് ട്രാൻസ്പോഴ്സ് ലെഫ്റ്റ് ഇൻറ്റു വൺ ബൈ ഫൈ ദറ്റ് ഈസ് റൂട്ട് ടു ത്രീ Q minus P by phi q is equal to root 2. What is the Then 3 minus 5 root 2 is a rational number. let assume that 3 minus 5 root 2 is a rational. 3 minus 5 root 2 is equal to p by q. P and q are coprime prime integer q not equal to 0. Then p by q transpose left minus 5 root 2 transpose right cross multiplication we get. 3q minus P by Q is equal to 5 root 2. Then 5 transpose left 1 by 5. 3Q minus P by 5 Q that is root 2. P and Q are integer. Then 3Q minus P by 5 Q is a rational number. But we know that റൂട്ട് ടു ഇസ് ഏൻ ഇറാഷണൽ അവർ അസംഷൻ ഈസ് റോങ് വി കൺക്ലൂഡ് ദാറ്റ് ത്രീ മൈനസ് ഫൈവ് റൂട്ട് ടു ഈസ് എൻ ഇറാഷണൽ നമ്പർ എന്ന് ഷോർട്ടാക്കി അങ്ങ് എഴുതി വെക്കുക വേറെ അതിൽ ചെയ്യാനൊന്നുമില്ല നമുക്ക് തല പുകയാനൊന്നുമില്ല അവിടെ റാഷണലും ഇറാഷണലും നമ്മൾ അസംഷൻ എന്താണ് തെറ്റായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അസംഷൻ തെറ്റായതുകൊണ്ടാണല്ലേ റാഷണൽ ഈക്വൽ ടു ഇറാഷണൽ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി ത്രൂ ദാറ്റ് റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ഈസ് എ നീ റാഷണൽ നമ്പർ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു നല്ലൊരു ക്വസ്റ്റിനാണ് അല്ലേ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ദെൻ സാധാരണ പോലെ തന്നെ മന്ത്രം ജില്ല അല്ല എന്തെന്താണ് ലെറ്റ് എസ് യു ദാറ്റ് റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ഈസ് എ റാഷണൽ നമ്പർ ദെൻ റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ഇസ് ഈക്വൽ ടു എ ബൈ ബി കുറേ പി ബൈ ക്യൂ ചെയ്തില്ലേ എ ബൈ ബി എ ആൻഡ് ബി ആർ കോപ്രൈം ഇൻഡീജർ കോപ്രൈല്ലോ കോപ്രൈം ഇൻഡീജർ ബി നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ദെൻ ടോട്ടലി പ്രോബ്ലം ആയില്ല ദൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഐഡിയ ഇല്ല എന്ത് ചെയ്യാതെ അങ്ങോട്ട് മാറ്റാമല്ലേ അങ്ങോട്ട് മാറ്റാമല്ലേ ആകെ പ്രോബ്ലംസ് റൂട്ട് സിക്സ് റൂട്ട് ടു കുടുങ്ങി നേരത്തെ എന്താണ് ഒരു റാഷണൽ ഇറാഷണൽ റാഷണൽ ഇറാഷണൽ റാഷണൽ ഇറാഷണൽ അങ്ങനെ തരായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബോത്ത് സൈഡ് സ്ക്വയറിംഗ് ചെയ്യാം ബോത്ത് സൈഡ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ് സ്ക്വയറിംഗ് റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബൈ ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ പറഞ്ഞേ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ പറഞ്ഞേ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ रूट सिक्स स्क्वयर प्लस टू इंटू रूट सिक्स इंटू रूट टू प्लस रूट टू स्क्वल टू ए स्क्वयर बै बी स्क्वयर सिक्स प्लस टू रूट ट्वेलव प्लस टू टू ए स्क्वयर् प्लस बी सिक्स प्लस टू ए प्लस टू रूट ट्वेलव ईक्वल बै बी स्क्वयर एंसपोर्सू इंटू അല്ലെ ടു റൂട്ട് ട്വൽവ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എയ്റ്റ് ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല അവിടെ റൈറ്റ് ക്രോസ് ചെയ്യുക ടു റൂട്ട് ട്വൽവ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വൺ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ദെൻ ടു ട്രാൻസ്പോസ് റൈറ്റ് റൂട്ട് ട്വൽവ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എയ്റ്റ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു വൺ ബൈ ടു എ സ്ക്വയർ മൈനസ് എയ്റ്റ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ട്വൽവ് അത്രയ്ക്കും ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു വളരെ ഹാപ്പി ആയിട്ട് ഹോ കോൺട്രഡിക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇരിച്ചിട്ട് കാര്യമില്ല റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ദെൻ ഇറാഷണൽ നമ്പേഴ്സാണ് ഇസ് ഈക്വൽ ടു എ ബൈ ബി ലെറ്റ് എസ് എസ് യൂം ലെറ്റ് എസ് യൂം ദാറ്റ് റേഷണൽ ഇറ്റ് ഇസ് എ ബൈ ബി എൻ ബിആർ ഇൻഡിജർ ബി നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ബോത് സൈഡ് സ്ക്വയറിങ് ടു റൂട്ട് ട്വൽവ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എയ്റ്റ് റീ അറേഞ്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് എ സ്ക്വയർ മൈനസ് എയ്റ്റ് ബി സ്ക്വയർ ബൈ ടു ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ട്വൽവ് ഇന്നൊരു അടിയിൽ എഴുതി വെക്കണത് എ കോമ ബി ആർ ഇൻഡിജേഴ്സ് എ സ്ക്വയർ മൈനസ് എയ്റ്റ് ബി സ്ക്വയർ ബൈ ടു ബി സ്ക്വയർ ഈസ് എ റാഷണൽ നമ്പർ ബട്ട് വി നോ ദാറ്റ് റൂട്ട് ട്വൽവ് ഈസ് എൻ ഇറാഷണൽ അവർ അസംഷൻ ഈസ് റോങ് ദർ ഫോർ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് ടു ഇസ് എൻ ഇറാഷണൽ നമ്പർ അപ്പം ബോത്ത് റൂട്ട് ബോത്ത് ഇറാഷണൽ നമ്പേഴ്സ് വരുമ്പം കണ്ടില്ലേ പ്രയാസം പ്രയാസമൊന്നുമില്ല സ്ക്വയറിങ് ചെയ്യണം ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യണം അത്രയേ ഉള്ളൂ എന്തും പ്രയാസമുണ്ട് നമുക്ക് തോന്നിയാൽ എല്ലാം പ്രയാസമാണ് എല്ലാത്തിനും നെവറായിട്ടെടുക്കുക നെവർ മൈൻഡിൽ എടുക്കുക ഒന്നും പ്രയാസമല്ല അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പഠിച്ചതാണ് എന്ന് മൈൻഡിൽ അങ്ങ് കണ്ടാൽ ഒന്നും ഒരു പ്രയാസമല്ല അത്രയ്ക്ക് സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് താഴ്ന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അപ്പം അത്ര പെർഫെക്റ്റ് ആക്കി ചെയ്യാണ് ഒരു ക്വസ്റ്റിനും കൂടി എത്തിക്കോ ഷോ ദാറ്റ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ ബി എ റേഷണൽ നമ്പർ ഇറേഷണൽ നമ്പർ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ ഈസ് എ നിറേഷണൽ നമ്പർ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ ഈസ് എ നിറേഷണൽ നമ്പർ അവിടെ സ്ക്വയറാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ ഈസ് എ റേഷണൽ നമ്പർ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ബൈ ക്യു ഓൾറെഡി അവരെ പണി ആദ്യം ചെയ്ത് വച്ചിട്ടുണ്ട് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ ഇസ് ആൻ ഇറാഷണൽ എന്നാണ് പറഞ്ഞത് ദെൻ റൂട്ട് ത്രീ അപ്പോൾ ബോത്ത് സൈഡ് സ്ക്വയറിംഗ് ചെയ്യേണ്ട ഓൾറെഡി ഇവിടെ സ്ക്വയർ ഉണ്ട് റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു പി ബൈ ക്യൂ സ്റ്റൈലാക്കി പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ചെയ്തണ്ട ലെഫ്റ്റ് സ്ക്വയർ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് സ്ക്വയറിംഗ് ചെയ്യുന്നത് ത്രീ പ്ലസ് ടു റൂട്ട് ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു പി ബൈ ക്യു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് പ്ലസ് ടു റൂട്ട് ഫിഫ്റ്റീൻ ഈക്വൽ ടു പി ബൈ ക്യു എയ്റ്റ് ട്രാൻസ്പോസ് റൈറ്റ് പി ബൈ ക്യൂ മൈനസ് എയ്റ്റ് ടു റൂട്ട് ഫിഫ്റ്റീൻ ഈക്വൽ ടു പി മൈനസ് എയ്റ്റ് ക്യൂ ബൈ എയ്റ്റ് ക്യൂ ബൈ ക്യൂ വൺ ഇൻറ്റു പി പി എയ്റ്റിൻ്റു ക്യു എയ്റ്റ് ക്യൂ ബൈ ക്യു ദെൻ ടു ട്രാൻസ്പോർസ് റൈറ്റ് റൂട്ട് ഫിഫ്റ്റീൻ ഈക്വൽ ടു പി മൈനസ് എയ്റ്റ് ക്യൂ ബൈ ക്യൂ ഇൻ വൺ ബൈ ടു That is P minus 80q by 2Q. P and Q are integer. P minus 80Q by 2Q is a rational, but we know that root 5 root 15 is an irrational. Our assumption is wrong. Therefore, we conclude that uh, 3, root 3 plus root 5 all square is an irrational number. Is an irrational number in the ADV Okay. അപ്പോൾ ഇവിടെ സ്ക്വയറിങ് തന്നാൽ നമുക്ക് ബോത്ത് സൈഡ് സ്ക്വയറിങ് വേണ്ട സ്ക്വയർ അല്ലാത്ത കേസിൽ ബോത്ത് സൈഡ് സ്ക്വയറിങ് അപ്പോൾ കുറേ ഇറാഷണൽസ് ആണ് പ്രൂവ് ചെയ്ത് വെച്ചു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചാപ്റ്റർ ആണത് ഒരു ഫോർ മാർക്ക് ഒരു ഫൈവ് മാർക്ക് മാക്സിമം ഫൈവ് മാർക്കിനൊക്കെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് വേറെ വലിയ എന്താ പറയുക അങ്ങനത്തെ വലിയ സംഭവമുള്ള കാര്യങ്ങൾ വലിയ എന്താ പറയുക വലിയൊരു സംഭവമാണ് എന്നുള്ള കേസുകളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് ഡിവിഷൻ ലെമ ഒരു ടോപ്പിക് തന്നെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ അവിടെ കുറഞ്ഞ് വലിയൊരു പ്രയാസം ഇല്ലാത്തതാക്കിയിട്ട് മാറ്റി അവർ കേട്ടോ നിങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കി ഹയർ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരൊറ്റ ക്വസ്റ്റിനും കൂടി എഴുതി നമുക്ക് അവസാനിപ്പിക്കാം ഒരു ക്വസ്റ്റിനും കൂടി എഴുതി അവസാനിപ്പിക്കാം നെക്സ്റ്റ് വണ്ണ് എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഒക്കെ ചെയ്തില്ലേ നമ്മൾ എച്ച് സി എഫ് ആൻഡ് എൽ സി എം ആ ഓക്കെ നോക്കാം ഒരു ക്വസ്റ്റ്യൻ ഫാക്ടറൈസേഷൻ ഒക്കെ ചെയ്തില്ലേ ഫാക്ടറൈസേഷൻ ചെയ്തു പ്രൊഡക്റ്റ് ഓഫ് എ എൻ ബി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചു പ്രൂവ് ചെയ്തു അത് കറക്റ്റാക്കി വെച്ചു എല്ലാം ഭംഗിയാക്കി അവിടെ ചെയ്തു വെച്ചു അല്ലേ കാര്യമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ചാപ്റ്റർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ സെവൻ റൂട്ട് ഫൈവ് ചെയ്തു ആ ബൈഹാർട്ട് ആക്കേണ്ടതാണ് റൂട്ട് ടു റൂട്ട് ഫൈവ് റൂട്ട് സെവൻ ഒക്കെ ബൈഹാർട്ടാക്കി വെക്കണ്ടേ പ്രൂ ആണ് അത് കറക്റ്റ് ചെയ്ത് ഞാൻ ചോദിക്കും അല്ല യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല പിന്നെ വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ലാസ്റ്റ് വൺ ഒന്നുകൂടി നോക്കുക റൈറ്റ് വെതർ റൈറ്റ് വെദർ റൈറ്റ് വെദർ ടു റൂട്ട് ഫോർട്ടി ഫൈവ് റൈറ്റ് വെദർ ടു റൂട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് റൈറ്റ് വെദർ ടു റൂട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് ത്രീ റൂട്ട് ട്വൻറ്റി റ്റു റൂട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് ത്രീ റൂട്ട് ട്വൻറ്റി Uh, divided by 2 root 5 divided by 2 root 5. On simplification gives an irrational or rational number. Uh, on simplification gives an irrational or rational number. ദെൻ ടു റൂട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് ത്രീ റൂട്ട് ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഫൈവ് ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ദെൻ ഫസ്റ്റ് ഫോർട്ടി ഫൈവിനെ സിംപ്ലിഫൈ ചെയ്യാം വർക്കിംഗ് കോളത്തിലേ കൊണ്ടുപോയി ഫോർട്ടി ഫൈവ് ഫൈവ് നയൻ ത്രീ 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 വൺ ത്രീ റൂട്ട് ഫൈവ് ഈസ് തി ഫോർട്ടി ഫൈവ് ദെൻ റൂട്ട് ട്വൻറ്റിയെ ഫാക്ടറൈസ് ചെയ്യുക ട്വൻറ്റി ടു ടെൻ ടു ഫൈവ് ഫൈവ് വൺ ടു റൂട്ട് ഫൈവ് ടു റൂട്ട് ഫൈവ് ഈസ് തി ട്വൻറ്റി അപ്പം നമുക്ക് എങ്ങനെയാണ് ഇൻറ്റു റൂട്ട് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ റൂട്ട് ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു റൂട്ട് ട്വൻറ്റി പറഞ്ഞാൽ ടുവൈഡ് ബൈ ടു ഫൈവ് റൂട്ട് ഫൈവ് ത്രീ ടു സാർ സിക്സ് റൂട്ട് ഫൈവ് ബൈ ടു ഫൈവ് സിക്സ് റൂട്ട് ഫൈവ് പ്ലസ് സിക്സ് റൂട്ട് ഫൈവ് ട്വൽവ് റൂട്ട് ഫൈവ് ബൈ ടു ഫൈവ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് ട്വൽ ടു കട്ട് സിക്സ് ഇറ്റ് എ റേഷണ നമ്പർ ഇറ്റ് എ റാഷണൽ നമ്പർ അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് മോഡൽസിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിൻ്റെ വരെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം ഇനി നമുക്ക് ഇഷ്ടം പോലെ റിവിഷനിൽ അല്ലേ ട്യൂസ്ഡേ സൺഡേ ഒക്കെ രണ്ട് ദിവസം റിവിഷൻസിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മക്കളെ അതുകൊണ്ടൊന്നും പേടിക്കാനില്ല നമുക്ക് ചാപ്റ്റർ വളരെ പെർഫെക്റ്റ് ആക്കി വൺ ടു ഫിഫ്റ്റീനില് വരെ എത്തിക്കണം ദെൻ ഇനി വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യണം എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ Ok Nanni namaskar